ഹായ് ആൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു നല്ല അടിപൊളി സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഹിമാലയൻ്റെ 10,000 കിലോമീറ്റർ റിവ്യൂ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക്. നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം 1 വർഷമാവുന്നു. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ 11-ന് അടുത്ത് ആവാറായി, അതായത് 10,000 കിലോമീറ്റർ ക്രോസ് ചെയ്ത്. അപ്പോൾ അപ്പോൾ ഉള്ള എൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് എൻ്റെ എനിക്കുണ്ടായ അനുഭവം, അതേപോലെ പെർഫോമൻസ്, കാര്യങ്ങൾ എല്ലാം എങ്ങനെയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക്. അപ്പം ആക്ച്വലി കളറിൻ്റെ കാര്യത്തിൽ എന്ത് നോക്കിയാലും അങ്ങനെ ഒരു പ്രശ്നമില്ല, ഫെയ്ഡായിട്ടില്ല. ലുക്സ് അതേപോലെ തന്നെ വണ്ടിയുടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ, ആക്ച്വലി തുറന്നു പറയുകയാണെങ്കിൽ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹിമാലയൻ യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ നെഗറ്റീവ് പറയാനുണ്ട്, ചില കാര്യങ്ങൾ പോസിറ്റീവ് പറയാനുണ്ട്. അപ്പോൾ ഹിമാലയൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് നമ്മൾ പറയുവാണെങ്കിൽ എൻ്റെ റൈഡിങ് കംഫർട്ട്. അപാരമായ റൈഡിങ് കംഫർട്ടാണ്. നമ്മൾ ഇതൊരു ഓഫ് റോഡർ ആണെങ്കിൽ പോലും നമുക്ക് മെയിനായിട്ട് ക്രൂസ് ചെയ്യുമ്പോൾ ഓൺ റോഡിൽ ഭയങ്കര നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പൊസിഷൻ തന്നെയാണ്. നമ്മളിങ്ങനെ ഇരിക്കുന്ന പൊസിഷൻ നല്ല ഈ ഇൻസൈഡിലായിട്ടിരിക്കുന്ന ആ ഒരു സംഭവം കിട്ടുന്നുണ്ട് നമുക്ക്. അതേപോലെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിലും അതിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാക്കി നമ്മളതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ് ഒന്നും വരുന്നില്ല. തേർഡ് സർവീസിൽ 1,300 രൂപ, അതായത് ഓയിൽ ഫിൽട്ടർ, ഓയിൽ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ളതിൽ ചെറിയ ടോപ്പപ്പ് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു ബില്ല് കിട്ടിയത് 7,000 രൂപയുടെ ഒരു ബില്ല് ഇതിനകത്ത് പണിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ക്ലച്ച് പ്ലേറ്റ് തേഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ക്ലച്ച് താങ്ങുന്നു. അപ്പോൾ ആ ക്ലച്ച് താങ്ങേണ്ട അവസ്ഥയിൽ ക്ലച്ച് താങ്ങി താങ്ങി ലാസ്റ്റ് ക്ലച്ച് കട്ടാവുന്ന കത്തി തീരുന്നൊരവസ്ഥ വരും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് 30 മിനിറ്റ് കയറാൻ പറ്റാത്ത അവസ്ഥ, ക്ലച്ച് കംപ്ലീറ്റ് കത്തിപ്പോയി. അങ്ങനെ ഒരു 7,000 രൂപയുടെ ബില്ല് വന്നു. അതിപ്പോൾ നമ്മുടെ കയ്യിലെ കുഴപ്പമാവാം, എന്തും ആവാം. പക്ഷേ നമ്മുടെ ഫ്രണ്ട് അതേസമയം ഓഫ് റോഡ് അടിച്ച KTM സൈഡിൽ അവർക്കൊന്നും ഒരു പ്രോബ്ലവും ഇല്ല, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഈവൻ ക്ലച്ച് താങ്ങിയാലും അങ്ങനെ ക്ലച്ച് പെട്ടെന്ന് കത്തുന്ന ഒരവസ്ഥ റോയൽ എൻഫീൽഡിൽ കണ്ടുവരുന്നുണ്ട്. അത് മാത്രമേ ഒരു ഡ്രോബാക്കായിട്ട്, മേജർ ഡ്രോബാക്കായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ടയറിൻ്റെ കേസ്, ടയറിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ 10,000 കിലോമീറ്റർ മാക്സിമം കിട്ടും. നമ്മൾ പില്ലണ വെച്ചാണ് എപ്പോഴും ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ടയർ കിട്ടാനുള്ള ചാൻസ് കുറയും. പക്ഷേ ഇത് ഞാൻ പില്ലണ, ഞാൻ എപ്പോഴും സിംഗിൾ റൈഡാണ്. മാക്സിമം ഒരു 10-2,000 കിലോമീറ്റർ മാത്രമേ പില്ലണ്ണ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ടയർ എനിക്ക് ഇപ്പോഴും തേഞ്ഞിട്ടുണ്ട്. 11 കൺഫേമായിട്ട് മാറും. എൻ്റെ ഫ്രണ്ടിന് ഹിമാലയം ഉണ്ടായിരുന്ന 7 മാറേണ്ട അവസ്ഥയെ എനിക്ക് 11 വരെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പറയാനാണ് അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂ. റൈഡിങ് കംഫർട്ട് നല്ല കംഫർട്ടാണ്. നമുക്ക് വണ്ടി നല്ല വെയിറ്റാണ്. ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി മെയിൻ പർപ്പസായിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ അത്രയും വർക്കാവത്തില്ല. പക്ഷേ ഇത് മെയിനായിട്ട് നമുക്ക് റോഡിൽ ക്രൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നല്ല എത്ര നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒരു 500 കിലോമീറ്ററൊക്കെ ഇരുന്ന് ഡ്രൈവ് ചെയ്താലും നമുക്കൊരു ക്ഷീണം ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. നമുക്ക് പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലിൽ ഓടുമ്പോഴത്തേക്ക് ഭയങ്കര കുറവാണ് മൈലേജ്, തീരെ മൈലേജ് കിട്ടത്തില്ല. ഒരു 25 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നമ്മൾ ലോങ് പോകുമ്പോൾ 35-40 നമുക്ക് കിട്ടാം. ഈവൻ 50 വരെ അടിച്ച് കാണിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ 35 ഒക്കെ എങ്ങനെ കളിച്ചാലും ലോങ്ങിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അങ്ങനെയാണ്. പിന്നെ ചെയിൻ സ്പോക്കറ്റ് ഒന്നും വിഷയമില്ല, അതൊക്കെ കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആണ്. ആ 20,000 ഒക്കെ ആവും മാറുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ലൂബ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സംഭവം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അപാര വെയിറ്റും അപാര ക്വാളിറ്റിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ആ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ തുരുമ്പ് വരുമെന്ന്. അപ്പോൾ തുരുമ്പിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചില നട്ട്സൊക്കെ തുരുമ്പിക്കുന്നുണ്ട്. അങ്ങനൊരു സംഭവമുണ്ട്. അത് റോയൽ എൻഫീൽഡിൽ ഉള്ളതാണ്, നമ്മുടെ ബുള്ളറ്റിലൊക്കെ ആ സംഭവം ഉള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതിങ്ങനെ തുരുമ്പിക്കുന്നുണ്ട് ചെറുതായിട്ട്, ചെറിയ പോർഷൻസ്. പിന്നെ ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റാണ്. ഈ കാർഡിൻ്റെ നക്കൽ കാർഡ് എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ റോട്ടിൽ നമ്മുടെ അടുത്ത് വന്ന് നിർത്തിയിട്ട് ചോദിക്കും. അല്ല, നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വന്നിരിക്കും, ഇത് എവിടുന്ന, ഇത് ഉള്ളതാണോ, മീൻസ് ഇൻബിൽറ്റ് കമ്പനിയിൽ നിന്ന് വരുന്നതാണോ, അപ്പോൾ ഇതുള്ള. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നക്കൽ കാർഡ് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഞാൻ എറണാകുളത്തുനിന്നാണ് വെച്ചത്, 1,500 രൂപ ആയിരുന്നു എൻ്റെ പ്രൈസ്. അപ്പോൾ നേരത്തെ ഇവിടെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ടെന്ന് ഞാനത് മാത്ത് സ്റ്റിക്കർ അടിച്ചങ്ങ് കളഞ്ഞ്, എന്നുവെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ബൈക്ക് മറിഞ്ഞ് അവിടെ സ്ക്രാച്ച് വരുന്നതിനെ കൊണ്ടാണ് ഞാനത് സ്റ്റിക്കർ ചെയ്ത് കളഞ്ഞത്. പിന്നെ എനിക്ക് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ മാറ്റ് ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്തൊക്കെ കുറച്ച് ഭാഗം കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഹെഡ് ലാമ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ത്രോ ആവശ്യത്തിനുള്ള ത്രോയേ ഉള്ളൂ, ഓവറായിട്ടുള്ള ഒരു ത്രോ ഇല്ല. നമുക്ക് അടിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് മാക്സിമം ആണ്, മീൻസ് അത്യാവശ്യം കൊള്ളാമെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എക്സ്ട്രാ ഓർഡിനറി ലൈറ്റ് ഒന്നും അല്ല.
ലൈറ്റ് ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും നല്ല ലൈറ്റാണ്, നമുക്ക് മോശം പറയാൻ പറ്റില്ല. ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്, നമുക്ക് വിസിബിലിറ്റി അവൈലബിൾ ആണ്. പക്ഷെ എതിരെ നല്ലൊരു ബ്രൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തി കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ലൈറ്റ് അടി കിട്ടും. അങ്ങനെയാണ് സംഭവം. പിന്നെ പറയാനാണെങ്കിൽ സീറ്റ്, സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ പില്ലാണ്, ഇപ്പോൾ നമ്മൾ അധികം വണ്ടി ഹിമാലയൻ യൂസ് ചെയ്യാത്തവർ നമ്മൾ ബാക്ക് ഇരുത്തി ഓടിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും സീറ്റ് അടിപൊളിയാണെന്ന് അവർ നമ്മളോട് പറയും. അപ്പം സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല, ആ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അടിപൊളി സീറ്റ് ഹിമാലയൻ തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, പിന്നെ അത്രയൊക്കെയാണ് വണ്ടിയെ പറ്റിയുള്ള റിവ്യൂ പറയാൻ. പിന്നെ നമ്മൾ ഫ്യൂവൽ എപ്പോഴും അടിച്ചിടണം, അതാണ് എൻ്റെ കുടിയനാണ് ചെറിയ, വേറെ പ്രശ്നമൊന്നും ഇല്ല. എനിക്ക് വണ്ടി, ഞാൻ ഇപ്പോൾ 3 വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. KTM യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ 220 ഉണ്ടായിരുന്നു ഹിമാലയൻ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഓടിക്കാൻ ഇഷ്ടം ഇതാണ്. ബാക്കിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ സ്റ്റൈലൊക്കെ തോന്നും, പക്ഷെ നമുക്ക് കാര്യത്തിലെടുക്കുമ്പോൾ നമുക്ക് സുഖം, ഓടിക്കാൻ സുഖം എപ്പോഴും ഹിമാലയൻ തന്നെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്. പിന്നെ പെട്ടെന്ന് നല്ല വിസിബിലിറ്റി ആണ് റോട്ടിൽ. ഈ സാധനം ഇപ്പോൾ ഏതിപ്പോൾ ബുള്ളറ്റിൽ ഒരാൾ പോയാൽ പോലും നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ല ഹൈറ്റ് നമുക്ക് കിട്ടും, അപ്പോൾ റോഡ് പ്രസൻസ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കിട്ടും. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് ലഗേജൊക്കെ അത്യാവശ്യം ക്യാരി ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ഹിമാലയൻ എടുക്കുന്നതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് അടിക്കുക അല്ലെങ്കിൽ ഒരു നോർത്ത് അടിക്കുക, ആ ഒരു പ്ലാനിൽ തന്നെയാണ്. നമുക്കങ്ങനെ പ്ലാൻ ഉണ്ട്, സമയം സന്ദർഭം ഒത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഹിമാലയനെ പറ്റി പറയാനുള്ളത്. എനിക്ക് ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ് ഹിമാലയനെ പറ്റി. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. ഫ്യൂവല് നിങ്ങൾ കണക്കാക്കരുത്, പെട്രോൾ അടിച്ചിട്ടോണം. കുടിയനാണ്, നമുക്കത് ഒരു വിഷയമാണ്, വേറെ ഒന്നും. ഒരു റൈഡിംഗ് കംഫർട്ട് അടിപൊളിയാണ്. ഓഫ് റോഡിങ്ങാണ് നമ്മുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ നമ്മൾ KTM പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ് വെയിറ്റാണ്, എൻ്റെ ഫ്രണ്ട് ലൈനിലുണ്ട് 250 kg. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഓഫ് റോഡിൻ്റെ കേസ് ഇപ്പോൾ 10,000 നമ്മളൊരു 1,000 km താഴെ ഓഫ് റോഡ് അടിക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴും റോട്ടിലായിരിക്കും ക്രൂസ് ചെയ്യുക. മെയിൻ പർപ്പസ് ഓഫ് റോഡ് ആണെങ്കിൽ നമ്മൾ ഹിമാലയയിലോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ വണ്ടി ഓവറോൾ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇനി 450 ഹിമാലയം വരുന്നുണ്ട്, അതെങ്ങനെയാവും നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിൽ നന്ദി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.